പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി നാട്ടക്കിഴങ്ങ് കുഴിച്ചു വെക്കലാണ്. ഈ കാണുന്നതാണ് നാട്ടക്കിഴങ്ങ്. നാട്ടക്കിഴങ്ങ് അഥവാ പൂടക്കിഴങ്ങ് എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. ഇതിന് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കുഴിച്ചു വെക്കലാണ് ഇന്നത്തെ പരിപാടി കണ്ടോ. ചെറിയ വിത്താട്ടോ നമുക്ക് കിട്ടിയേക്കണം. നമ്മൾ ഒരു 20 കിലോ വിത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ കൃഷി കേട്ടോ, ആദ്യമായിട്ടാണ് നമ്മൾ ഈ കൂടക്കിഴങ്ങ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്കൊരു 20 കിലോ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടുപോയി വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി, ഇതാ വള്ളിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഒന്ന് അത് കുഴിച്ചു വെക്കേണ്ട പരിപാടിയാണ്. നമ്മളിത് കുഴിച്ചു വെക്കുന്ന ഏരിയ ആയിട്ടാണ് നമ്മൾ കുഴിച്ചു വെക്കുന്നത് കേട്ടോ. ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, ആ കയറിൽ ഏരിയ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ അപ്പോൾ അവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ ചെത്തുന്നുണ്ട് കേട്ടോ. സൈഡ് ചെത്തി സെൻറ്ററിലേക്ക് കൂട്ടുന്നുണ്ട് പുല്ല്. പുല്ലും കുറച്ച് മണ്ണും കൂടിയും കൂട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലിയർ ആവും. ഇതാ ഒരു സൈഡ് ഇതിങ്ങനെ ചെത്തി പോരുകയാണ്. ഇനി നമ്മൾ അടുത്ത സൈഡും ചെത്തി ഇതേമാതിരിക്ക് തന്നെ സെൻറ്ററിലേക്ക് കൂട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഒരു സൈഡ് ചെത്തി കഴിഞ്ഞതാ അടുത്ത സൈഡും അപ്പോൾ ചെത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ സൈഡും കഴിയാറായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏരിയ ആക്കുന്നതിൻ്റെ മുമ്പേ നമ്മുടെ ഉള്ളിൽ പോൾക്കാട്ട് ഇട്ട് കൊടുക്കണം. അതാണ് അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വേവി ചേച്ചിയും സരസ് ചേച്ചിയും പണിക്കുന്നുണ്ട്. എന്താ അപ്പോൾ ഇനി സെൻറ്ററിൽ കൂടി ഇതാ കോഴിക്കാട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സരസ് ചേച്ചി കേട്ടോ, നമ്മളെ നാട്ടക്കിഴങ്ങ് കൃഷി എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളിതുവരെ ചെയ്തിട്ടില്ല, സരസ് ചേച്ചിയൊക്കെ ചെയ്യാറുണ്ട്. സരസ് ചേച്ചി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. നമുക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല, എന്നാലും നമുക്ക് ചെയ്തു നോക്കാം. സരസ് ചേച്ചി ഉണ്ടല്ലോ. അപ്പോൾ ഇതാ സരസ് ചേച്ചിയും വേവി ചേച്ചിയും കൂടി ഇതാ കോഴിക്കാട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് സെൻറ്ററിൽ കൂടി. അപ്പോൾ ഈ ഏരിയയിൽ മൊത്തം കോഴിക്കാട്ടം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഇവിടുന്ന് അതാ അറ്റം വരെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് കൊത്തിക്കളച്ച് മിക്സാക്കേണ്ട പരിപാടി കേട്ടോ. സെൻറ്ററിൽ അങ്ങനെ നൂല് കെട്ടി നമ്മൾ അയച്ചു. അതിനുശേഷം സെൻറ്ററിൽ ഇങ്ങനെ നമ്മൾ കോഴിക്കാട്ടം ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ കോഴിക്കാട്ടം ഇളക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഏരിയ ആക്കേണ്ട പരിപാടിയാണ്. ചെറിയ രീതിയിൽ ഒന്ന് പൊക്കി വരമ്പിടണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇതായി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഏരിയ ആക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കൂടിയും കൂടണം. ഇനി അപ്പുറ സൈഡും ഇതേമാതിരി മണ്ണ് കയറ്റി ഇങ്ങനെ സെൻറ്ററിൽ ഇടണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഞാനും കൂടിയും കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കാണും. ഇതുണ്ട്, ഇത് അത്യാവശ്യം നല്ല വലിയൊരു ഏരിയ ആണ്. അതേപോലെ ഒരു 3 എണ്ണം കൂടി അപ്പുറത്തേക്ക് കിട്ടുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് 20 കിലോ ഉണ്ട്, അത്യാവശ്യം നല്ല സ്ഥലം വേണ്ടി വരും. നീട്ടത്തിൽ നമ്മുടെ ഏരിയ റെഡി ആയിട്ടുണ്ട്. കയർ നമ്മൾ പിന്നെയും കെട്ടിയിട്ടുണ്ട് കേട്ടോ. കുഴിച്ചു വെക്കുമ്പോൾ വളയരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചേക്കുന്നത്. ഇതാ പിന്നെ സരസ് വെച്ചാണ് നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് കുഴിച്ചു വെക്കേണ്ടത്. നമുക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. അപ്പോൾ പപ്പ ഏതായാലും ആദ്യത്തെ കുഴിച്ചു വെക്കൽ കുഴിച്ചു വെക്കുകയാണ്. അതിനുശേഷം ഇനി സരസ് വെച്ച് കുഴിച്ചു വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടക്കിഴങ്ങ് കുഴിച്ചു വെക്കാനായിട്ടുണ്ടോ. നമ്മൾ ചെറിയൊരു ചാല് പോലെ ആക്കുന്നുണ്ട് കേട്ടോ. കൈകൊണ്ട് തന്നെ മന്തുകയാണ്. ചെറിയ ആഴം മതി, അധികം ആഴം വേണ്ട കേട്ടോ. നൂല് കെട്ടിയേക്കണെ ലൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൂല് കെട്ടിയേക്കണെ. ഒരു ഏകദേശം ഒരു 25 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ വെക്കുന്നത്. 25-30 ആ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ ഓരോരോ കിഴങ്ങ് വെക്കുന്നത് കേട്ടോ. കിഴങ്ങൊക്കെ നല്ല രീതിയിൽ മുളച്ച് ചിലതിലൊക്കെ വെള്ളയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ നീട്ടത്തിൽ ഇങ്ങനെ വെച്ച് പോവാണ് കേട്ടോ. അപ്പോൾ കുഴിച്ചു വെക്കൽ ഇനി സരസ് വെച്ച് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ തകൃതിയായിട്ട് ഇതാ ഇങ്ങനെ കുഴിച്ചു വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ സരസ് വെച്ച് ഇതാ കുഴിച്ചു വെച്ച് കുഴിച്ചു വെച്ച് ഇതാ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് പപ്പ ഇതാ ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇട്ട് വരും. നമ്മളാ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ചാണകപ്പൊടി നീട്ടിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഏരിയയിൽ മൊത്തം ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത പരിപാടി ഇതാ നമ്മളെ ചാണകപ്പൊടിയുടെ മുകളിൽ ഇതാ മണ്ണിട്ടുകൊണ്ടിരിക്കുക. കുറച്ച് മണ്ണിട്ടാൽ മതി കേട്ടോ, ഒരുപാട് ഓവറായിട്ട് മണ്ണ് വേണ്ട. ഇതെങ്ങനെ മണ്ണിട്ടുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ സരസ് വെച്ച് ഇതാ മുകളിൽ വൈക്കോലിടുക കേട്ടോ. നമ്മളിത് തറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, കളയും കാര്യങ്ങളൊന്നും പെട്ടെന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇടുന്നത് കേട്ടോ. നമ്മൾക്ക് നമ്മൾ ചേനയ്ക്ക് ഇട്ട അതേപോലെ തന്നെ ഇതാ ഇങ്ങനെ വൈക്കോല് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഏരിയയുടെ മൊത്തം പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഏരികളാക്കി നമുക്ക് ഇനിയും കുഴിച്ചു വെക്കാനുണ്ട്. ഞാൻ മൊത്തം കുഴിച്ചു വെച്ച് കഴിഞ്ഞിട്ട് എത്രയുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ.